You have done a good job, Muhammad Iqbal. Well done. Well done. രാജാവിനേക്കാൾ രാജഭക്തിയോടെ ഔദ്യോഗിക കൃത്യം നിർവഹിച്ച കീഴാഫീസർക്ക് മന്ത്രിവര്യന്റെ അനുമോദനം. ഒരു വീരശൃംഖല കൂടെ പണിയിച്ചു കൊടുക്കാമായിരുന്നില്ലേ വിനീതനായ നിന്റെ ഐ പി എസ് കിങ്കരന്? ഇരിക്കാം. ഗോപാലകൃഷ്ണ, എന്താ നിന്റെ ഉദ്ദേശം? രാജ്യം നന്നാക്കാവുന്നോ അതോ രാജ്യം പിടിച്ചടക്കാവുന്നോ? സാരമില്ല, ഒരുതരം എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ഓവർ സെലസ്നെസ്. നീ ചെയ്യുന്നതിനൊക്കെ അതിലപ്പുറം ഗൗരവമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ക്ഷമിക്കാം. ഒന്നിരുട്ടി വെളുത്തപ്പോഴേക്കും ഒരുപാട് വലുതായിപ്പോയി എന്നൊരു തോന്നലാ നിനക്ക് അല്ലേ? രാഷ്ട്രീയത്തിൽ കുറെ ഉപഗ്രഹങ്ങളെ മാത്രമേ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളൂ. അവരെ ഉപഗ്രഹങ്ങളായി മാത്രമേ വളരാനും അനുവദിച്ചിട്ടുള്ളൂ. അതിനും അപ്പുറത്തേക്ക് വേണ്ട, പാടില്ല. എനിക്കെതിരെയുള്ള നിന്റെ ഈ പടപ്പുറപ്പാട് ഇന്ന് അവസാനിക്കണം. ഇവിടെ ഈ നിമിഷം വെറുതെ സൈക്കിളും ചവിട്ടി പത്രവും എറിഞ്ഞ് തെക്ക് വടക്ക് നടന്ന നിന്റെ കയ്യിലോട്ട് ആഭ്യന്തരമന്ത്രിയുടെ പേനയും പ്രതാപവും ഒക്കെ എടുത്തു പിടിപ്പിച്ചെന്നത് ഞാനാണെന്ന് ജനങ്ങൾക്കറിയാം. നിന്റെ ഈ നന്ദികേട് അവർ പുറത്തില്ലെന്ന് വരും. ദേ വിൽ റിയാക്ട്. വിളിക്കേ, എന്നിട്ട് നിന്റെ ഐ പി എസ് കിങ്കറിനോട് പറ അവനെ തുറന്നുവിടാൻ. രാജനെ, എന്നിട്ട് എന്നോട് വന്ന് മാപ്പ് പറയാൻ, അല്ലെങ്കിൽ അവൻ കാരണം നിന്റെ തൊപ്പി തെറിക്കുമെന്ന് പറ. ബി സെൻസിബിൾ. കമാൺ, മതി, നിർത്ത്. സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. മനോഹരമായി സംസാരിച്ചു എന്നൊരു കോൺഫറൻസ് തോന്നുന്നുണ്ടല്ലേ? അത്രമതി. പഴയ പടക്കുത നമ്പ്യാർ തന്നെ സമ്മതിച്ചു. വള്ളിനിക്കലും സ്ലേറ്റുമായി നടക്കുന്ന കാലത്ത് പഴയ കോട്ട മൈതാനത്തെ മൈക്കിന്റെ ചുവട്ടിൽ ജനക്കൂട്ടത്തിന് നടുവിൽ അർത്ഥമറിയാതെ ഞാൻ ഒരുപാട് തവണ കേട്ടു നിന്നിട്ടുണ്ട് നിങ്ങളുടെ ഈ വെർബൽ ഡയറിയ, വാക്കുകളുടെ ഈ അജീർണം, അതിസാരം. പക്ഷെ ഇന്നത് കേൾക്കുമ്പോൾ ഐ എം ഇൻ ദ ലീസ്റ്റ് ബിറ്റ് എൻചാന്റഡ്. ഐ ഫൈൻഡ് ഇറ്റ് നോസിയേറ്റിംഗ് ആൻഡ് ഐ ഫീൽ ലൈക്ക് വോമിറ്റിംഗ്. ഐ ഫീൽ ലൈക്ക് വോമിറ്റിംഗ് ഓൺ യുവർ ഫേസ്. നിങ്ങളുടെ മുഖത്ത് ഛർദ്ദിക്കാനാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നന്ദികേട് കാണിച്ചു ഇല്ലേ? നിങ്ങളോട് ഞാൻ നന്ദി കാണിച്ചാൽ ദാറ്റ് വിൽ ബി ആൻ ഒഫൻസ് ടുവേർഡ്സ് ദ പീപ്പിൾ. അതിന്റെ പേരിലാവും ജനങ്ങൾ എന്നെ കല്ലെറിയുന്നത്. യു ആർ എ ക്രിമിനൽ, എ ഫസ്റ്റ് റേറ്റ് ക്രിമിനൽ ഇൻ ദ കവർ ഓഫ് എ പൊളിറ്റീഷ്യൻ. അതെനിക്ക് അറിയാഞ്ഞിട്ടല്ല. നിങ്ങളെ ഇന്ന് വേണമെങ്കിലും എനിക്ക് അറസ്റ്റ് ചെയ്യിക്കാമായിരുന്നു ഒരു കുറ്റവാളിയെ സംരക്ഷിച്ചതിന്. പക്ഷെ അതുപോലെ നിങ്ങളുടെ ഈ കൈകൾക്ക് ഞാൻ വിലങ്ങ് പണിയിക്കുന്നെങ്കിൽ അതിന് നിങ്ങളെ തളച്ചിടാൻ പോകുന്ന ബലമുണ്ടായിരിക്കും. തീർച്ച. ആൻഡ് യു മേ പ്ലീസ് ഗെറ്റ് ഔട്ട് നൗ. ഐ സേ ഗെറ്റ് ഔട്ട്.